ഏറ്റം കാലിക പ്രസക്തിയുള്ള ഒരു ചിന്ത അപ്പോസല പ്രവൃത്തികളെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പെന്തക്കോസ്തർ എന്ന ഐഡൻറ്റിറ്റി നമുക്കുള്ളതിനാൽ അതിൽ നാം ആവേശം കൊള്ളുന്നതിനാൽ ഞാൻ പെന്തക്കോസ്റ്റുകാരാണെന്ന് പറയാൻ ലജ്ജയും മടിയുമില്ലാത്ത ഒരു കൂട്ടർ ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്നതിനാൽ നമ്മുടെ ഉപദേശത്തിൻ്റെ അടിത്തറ അതിൻ്റെ ക്ലാസിക്കൽ പാസേജ് അപ്പോസല പ്രവർത്തികൾ രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി ആ വചന ഭാഗത്തേക്ക് നാം തിരിയുന്നു അപ്പോ രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാട്ട് ഒരു സ്ഥലത്ത് ഒന്നിച്ച് വീണ്ടും പറയാം ഒരു സ്ഥലത്ത് ഒന്നിച്ച് ഈ കോൺഫറൻസിൻ്റെ ചിന്താവിഷയം വൺ എക്കോഡ് എന്ന് ഉള്ളതാണല്ലോ നമുക്ക് ഇന്ന് രാത്രി വായിച്ച ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വ്യാഖ്യാനപരവും പ്രായോഗികവുമായ ഒരു സമീപനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം നിർവചിക്കേണ്ടിയ വാക്ക് വൺ അക്കോഡ് എന്നുള്ള വാക്ക് തന്നെയാണ് ഗ്രീക്ക് ഭാഷയോടെ ഏറെക്കുറെ വളരെ സാമ്യമുള്ള ഒരു ഭാഷാന്തരമാണ് മലയാളികളായ നമ്മുടെ പക്കൽ കിട്ടിയിരിക്കുന്ന മലയാള ഭാഷാന്തരം എങ്കിലും മൂലഭാഷയോടെ ഏറ്റവും സാമ്യമുള്ള ഒരു ബൈബിൾ കഴിഞ്ഞ വർഷം ടി ജെ സാംസർ കോൺഫറൻസിൽ പരിചയപ്പെടുത്തി റിക്കവറി വേർഷൻ എന്ന ഒരു ട്രാൻസ്ലേഷനാണ് സാധാരണ ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിൽ നിന്ന് അതിന് വ്യത്യാസമുണ്ട് വൺ അക്കോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം മൂലഭാഷയിൽ ഒന്ന് പരതിയാൽ ഹോമോ തുമൻഡോസ് എന്നൊരു പദമാണ് കോമ്പൗണ്ട് വേഡാണ് രണ്ട് വാക്കുകൾ ചേർന്നുള്ള വാക്കാണ് ആദ്യത്തെ വാക്ക് പറയാൻ എനിക്കൊരു മടിയുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഹോമോ എന്നതാണ് വാക്ക് അതിന് ഒരു വ്യത്യസ്തമായ അർത്ഥമുണ്ട് കേട്ടോ അതിൻ്റെ അർത്ഥം ഹോമോ എന്ന വാക്കിൻ്റെ അർത്ഥം വൺ ആൻഡ് ദ സെയിം എന്ന ഒരാളാണെങ്കിൽ രണ്ട് പേരാണെങ്കിലും നൂറ്റി ഇരുപത് പേരാണെങ്കിലും അവർക്ക് പല ചിന്തയില്ലായിരുന്നു പല ആഭാശങ്ങളില്ലായിരുന്നു പല ഡിസയർ ഇല്ലായിരുന്നു വൺ ആൻഡ് ദ സെയിം ദൈവമേ നീ ഒരു വാഗ്ദത്വം തന്നു അത് ഞങ്ങളുടെ തലമേൽ ഇറങ്ങി വരുന്നത് വരെ ഇതാ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് രണ്ടാമത്തെ ആ വാക്കിന്റെ രണ്ടാം ഭാഗം എന്നുള്ള വാക്കാണ് ആ വാക്കിന്റെ മൂലഭാഷയിലെ തനി അർത്ഥം ദ ടെമ്പർമെന്റ് എന്നുള്ളതാ അഥവാ ഇമോഷൻ ഓഫ് ദ മൈൻഡ് എന്നുള്ളതാ അപ്പോൾ വൺ അക്കോഡ് എന്ന വാക്ക് ഇന്ന് രാത്രി നാം വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാ വൺ ആൻഡ് ദ സേവ് വന്നവരെല്ലാവരും ഒന്നായിരുന്നു ആമേൻ അവരുടെ രൂപഭാവം വേറെയായിരുന്നു അവരുടെ പേരുകൾ വേറെ ായിരുന്നു അവർ വന്ന സ്ഥലങ്ങൾ വേറെ അവരുടെ കുടുംബങ്ങൾ പലതായിരുന്നു ചിലരുടെ സംസ്കാരവും ഭാഷ വിഭിന്നമായിരുന്നു പക്ഷെ ഈ കോസിന് കൂടി വന്നപ്പോൾ അവരൊന്നായിരുന്നു അവരുടെ ഹൃദയത്തിന്റെ വാഞ്ചയൊന്നായിരുന്നു അവരുടെ ദാഹം ഒന്നായിരുന്നു അവരുടെ ഒന്നായിരുന്നു അവരുടെ ഹൃദയ വാഞ്ച ഒന്നായിരുന്നു ഒരൊറ്റ ദാഹം തലമുറകളായി നീ വാഗ്ദത്തം ചെയ്തതൊന്നുണ്ട് അത് ഞങ്ങളുടെ ും ഞങ്ങളുടെ തലമുറകടമേലും ഇറങ്ങി വരുന്നതുവരെ ഇതാഹത്തോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇന്ന് രാത്രി ആ പ്രാർത്ഥനയുള്ള ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് ചെയ്യട്ടെ ഞാൻ നാട്ടിലാണ് ശുശ്രൂഷ തുടങ്ങിയത് ചെറിയ പ്രായത്തിൽ അവിടെ ശുശ്രൂഷ തുടങ്ങിയ കാലം തൊട്ട് ഈ രാജ്യത്ത് വന്നും ചെറുതും വലുതുമായ സഭകളിലൊക്കെ കർത്താവ് തന്ന ഭാഗ്യത്തിനും അവസരത്തിനും ഒറ്റ ശുശ്രൂഷിച്ചപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ളത് അപ്പോസ്ഥല പ്രവർത്തി പഠിപ്പിക്കുക ചെയ്തിട്ടുള്ളത് എനിക്കൊരു നിർബന്ധമുണ്ട് പുതിയ നിമ ദൈവ മക്കൾ അപ്പോസ്ഥല പ്രവർത്തികളുടെ ആനുകാലിക പ്രസക്തി മനസ്സിലാക്കണം ഇത് നമ്മുടെ ജീവിതം ആമേൽ ഇത് നമ്മുടെ ചരിത്രമാണ് പന്തക്കോസ്തനെന്ന് അഭിമാനിക്കുന്നവൻ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു പുസ്തകമാണ് നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ് അന്ന് ഇതത് ചെയ്തവൻ ഇന്നും ഇത് ചെയ്യുവാൻ ശക്തനാണ് അന്ന് പരിശു അയച്ചവൻ ഇന്നും അയക്കാൻ ശക്തനാണ് അപ്പൊ എന്റെ എളിയ പഠനത്തിൽ ഐ സ്റ്റാൻഡ് കറക്റ്റ് തിരുത്തലിന് ഞാൻ നിശ്ചയമായും ഓപ്പൺ ആണ് പക്ഷെ എൻ്റെ എളിയ പഠനത്തിൽ ഈ പുസ്തകത്തിൽ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ വരുത്തിയ രണ്ട് വാക്കുകൾ എൻ്റെ പഠനത്തിൽ വന്നിട്ടുണ്ട് അതിൽ ഒരു വാക്ക് യേശുവിൻ്റെ നാമത്തിൽ എന്നുള്ളതാണ് എവിടെയൊക്കെ നസ്രന യേശുവിൻ്റെ നാമത്തിലെന്ന് ഈ പുസ്തകം പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവ പ്രവർത്തികൾ നടന്നിട്ടുണ്ട് രണ്ടാമത്തെ പേര് വണ്ണക്കോടെന്നുള്ളതാണ് എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ മക്കൾ ഒരു മനസ്സോടെ വന്നിട്ടുണ്ടോ ഒരുമിച്ച് നടന്നിട്ടുണ്ടോ ഒരു മിഷന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെ ദൈവ നടന്നിട്ടുണ്ട് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടുണ്ട് അന്ധകാര ശക്തികൾ അമർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് രോഗബന്ധനങ്ങൾ വിടിവിക്കപ്പെട്ടിട്ടുണ്ട് ദൈവസഭ വളർന്നിട്ടുണ്ട് ഭൂകങ്കണങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ നിന്ന് ഇന്ന് രാത്രി ആവേശത്തോടെ പറയുകയാ ഇന്നും ദൈവത്തിന്റെ ജനം ഏകഹൃദയത്തോടെ ഒറ്റക്കെട്ടായി നിന്നാൽ ഈ രാത്രിയിലും ഈ ദൈവം പ്രവർത്തിപ്പാൻ യഥാവാനാണ് എഴുതിയതൊരു ഒരു മണ്ടനല്ല ഒരു മെഡിക്കൽ ഡോക്ടറ മെഡിക്കൽ ഡോക്ടറുടെ വീക്ഷണത്തിൽ തന്നെ നോക്കി എഴുതിയത് കാര്യങ്ങളെ വിശകലനം ചെയ്ത് എഴുതിയത് ഡോക്ടർ ലൂക്ക് പന്ത്രണ്ട് പേരിൽ ഒരാളായിരുന്നില്ല യഹൂദൻ്റെ രക്തം അവനിലോടിയിരുന്നില്ല കേട്ടറിവാണ് പൗലോസ് പറഞ്ഞത് കേട്ടു മർക്കോസ് പറഞ്ഞത് ചിലത് കേട്ടു പത്രോസ് പറഞ്ഞത് കേട്ടു ആ കേൾവിയിൽ അവൻ രൂപാന്തരം വന്നു അവൻ പാരമ്പര്യ പെന്തക്കോസ്തുകാരനായിരുന്നില്ല ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തി അവൻ അനുഭവിച്ചപ്പോൾ ബാക്കി പന്ത്രണ്ട് അപ്പോസ്തലന്മാരും പറയുന്നതിനേക്കാൾ അധികം ഈ പുസ്തകത്തിൽ അവൻ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവൻ അംഗീകരിച്ചു ഈ തലമുറയിൽ ഈ ലോക ിൽ മാറ്റം വരുത്താൻ കഴിയുന്ന രണ്ട് സംഗതികളെ ഉള്ളൂ അന്ന് ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ് മറ്റൊന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് സോ ഡോക്ടർ രണ്ട് ചരിത്രം എഴുതുകയാണ് ആ രണ്ട് ചരിത്രം എഴുതിയിട്ട് ഒന്നാമത്തെ ചരിത്രം എഴുതുമ്പോൾ പറയുന്നത് യേശു ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാർ ചെയ്ത ദൈവം കൽപ്പന കൊടുത്തിട്ട് യേശു കർത്താവ് ആരോഹണം ചെയ്ത നാൾ വരെ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയത് അപ്പോൾ ധനി എന്നാണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ചരിത്രം ലൂക്കൻ നാവ് എ ടീഫ് സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിയപ്പോൾ അത് താൻ തന്നെ പറയുകയാണ് സിസ്റ്റമാറ്റിക്കായിട്ടൊരു ചരിത്രം ഞാൻ എഴുതുകയാ ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ്റ്റിൽ എഴുതുകയ ഈ പുസ്തകം ഒരു ഒരുട്ടോപ്യൻ പുസ്തകമല്ല ഇത് ചരിത്രത്തിന്റെ പിൻബലമുള്ള പുസ്തകമാണ് ഇത് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഊന്നിപ്പറയുന്ന പുസ്തകമാണ് അപ്പൊ ആ കോണ്ടക്സ്റ്റിൽ ഡോക്ടർ ലൂക്ക് എഴുതിയപ്പോ അപ്പോ ചില പ്രവർത്തി തുടങ്ങുമ്പോഴത്തെ ധനി ഇതാണ് അവർ ചെയ്തു തുടങ്ങിയതേ ഉള്ളു സഭയിൽ തുടരുകയാ പ്രിയരെ എന്താ ലേഖനങ്ങളും അഭോസല പ്രവൃത്തിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ലേഖനങ്ങളിൽ ലേഖനകർത്താവ് എഴുതി അവസാനിപ്പിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ ആമേൻ ലേഖനങ്ങളെല്ലാം ആമേൻ പറഞ്ഞ തീരുന്നത് എന്നാൽ അപ്പോ സ്ഥലപ്രവൃത്തി മാത്രമേ ഉള്ളൂ ആമേൻ പറഞ്ഞു തീരാത്ത പുസ്തകം കാര്യം അതവിടെ തീർന്നിട്ടില്ല വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക അവൻ വാടകയ്ക്ക് വാങ്ങിയ വീട്ടിൽ അവൻ്റെ അടുത്ത് വന്ന എല്ലാവരോടും അവൻ പ്രാഗൽഭ്യത്തോടെ ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് അൺഇൻറ്ററപ്റ്റഡ് എന്ന് പറഞ്ഞാൽ വിഘ്നം കൂടാ അതെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയാ ലൂക്കോസ് എഴുതി തീർക്കുന്നത് ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സഭ പറയുകയാ അന്ന് ചെയ്തു തുടങ്ങിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിലൂടെ ചെയ്തു തുടങ്ങിയത് നൂറ്റാണ്ടുകൾ പലത് പിന്നിട്ടു ഇരുപത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകത്തിലെ ഒരു ശക്തിക്കും ഈ പ്രവർത്തനത്തെ തടയാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ഇത് തുടരുകയാണ് കൊടിയ പീഡയിലൂടെ ദൈവത്തിൻ്റെ സഭ കടന്നു പോകുമ്പോഴും ഈ പ്രവർത്തിയ തടയാ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല ഇന്നും തുടരുകയാണ് രാത്രി എന്നോട് സാബു മോനെ കൊഞ്ഞ് അനിയ എന്താണ് ഈ വാക്കിന്റെ പ്രസക്തി അൺഹിൻഡ് ഇന്ന് രാത്രി ഞാൻ പറയും യേശുവിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ആത്മാവിൻ്റെ ബന്ധത്തിൽ നിൽക്കാൻ ഇന്ന് രാത്രിയിലും ഒരു പത്ത് പേര് തയ്യാറായാൽ ഈ പ്രവൃത്തി ആയി പോകും ഏത് അന്ധകാര ശക്തികൾ എഴുന്നേറ്റാലും ഏത് വെല്ലുവിളികൾ എഴുന്നേറ്റാലും ഏത് ദേശത്താണെങ്കിലും ഈ പ്രവൃത്തി ആയി പോകും വീണ്ടും തിരുത്തലിന് തയ്യാറായി പറയുകയാണ് പിസിനാക്കൽ ഓർപ്പിച്ച ഒരു പദപ്രയോഗം ലോകത്തിൽ എല്ലാ മതങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളില്ലേ ഹിന്ദു നേഷനില്ലേ ഒഫീഷ്യൽ ഹിന്ദു നേഷൻ എത്രയോ ഒഫീഷ്യൽ ഇസ്ലാമിക നേഷനുണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ് സ്റ്റേറ്റില്ലേ പറ ഈ അമേരിക്ക അടക്കം ദിസ് ഈസ് എ ക്രിസ്ത്യൻ കൺട്രി എന്ന് പറയുന്ന ഏത് രാജ്യം ഈ ലോകത്തിലുണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയെ ബാക്കപ്പ് ചെയ്യുന്ന ഈ ബൈബിളിനെ സധൈര്യ ഉയർത്തിപ്പിടിക്കുന്ന ഏത് രാജ്യമുണ്ട് ഇതൊന്നുമില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി യേശു ക്രിസ്തുവിൻ്റെ സഭ ഇന്നും വളരുന്നതിൻ്റെ കാരണം ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുണ്ട് ഇതിൻ്റെ പിന്നെ പരിശുദ്ധമാവുണ്ട് അതിനെ പിടിച്ചു കെട്ടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല കരങ്ങളടിച്ച രാത്രി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം പോസ്തല പ്രവൃത്തി എഴുതി എന്ന് വൃത്തി എഴുതിർത്തത് വായിച്ച വേദഭാഗത്തിലേക്ക് വരികയാണ് യേശു ഗൃന്റെ സ്വർഗാരോഹണത്തിന് സോറി മുൻപ് പോസ്റ്റ് റെസറക്ഷൻ എന്താണ് ഈ രണ്ട് സമയങ്ങളിൽ നടന്നത് ഈ നാൽപ്പത് ദിവസവും യേശു ചെയ്തതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവൻ ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞു എന്തെല്ലാം പറയായിരുന്നു എനിക്ക് കിട്ടിയ തല്ലെന്നാ തല്ലെന്നറിയാവോ ഏ എനിക്കുണ്ടാ വേദന എന്നാ വേദനയാണെന്നറിയാവോ ഞാൻ താഴെ പാതാളത്തിൽ പോയി ഞാൻ അറിയാമോ അവനെ അറിയാമോ ഇതൊന്നും തമ്പുരാൻ പറഞ്ഞില്ല ഇതൊരു രാജ്യത്തിൻ്റെ കാര്യമാണ് ഓ റഖാ ഇതൊരു രാജ്യത്തിൻ്റെ കാര്യമാണ് ഈ രാജ്യത്തിൻ്റെ കെട്ടുപണി അല്ലാതെ വേറൊരാജണ്ട അജണ്ടയില്ല ഈ രാജ്യത്തിൻ്റെ വളർച്ചയല്ലാതെ അല്ലാതെ വേറൊരു അജണ്ടയില്ല ഈ രാജ്യത്തിൻ്റെ മുന്നേറ്റമല്ലാതെ വേറൊരു അജണ്ടയില്ല നമുക്കൊരു പ്രശ്നവും ആവർത്തന ഒരാൾ ഒരേ കാര്യം പത്ത് പ്രാവശ്യം പറഞ്ഞാൽ പക്ഷേ ഇതിന് ആവർത്തന വിരസത ഇല്ല ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനവാ ഇത് പത്ത് പ്രാവശ്യം പറഞ്ഞാലും ഇതിന്റെ വീര്യം കൂടത്തേ ഉള്ളൂ ഇത് പത്ത് പ്രാവശ്യം പറഞ്ഞാലും ഇതിന്റെ ശക്തി കൂടത്തേ ഉള്ളൂ രാത്രി ഞാൻ പറയാം എന്നാ ദാഹം കൂടുന്നത് ശ്രദ്ധിക്കണേ എങ്ങനെയാ ഒരു ദൈവസഭയ ദാഹം കൂടുന്നത് ഞാൻ പറയാം ലൈറ്റ് എസ്ട്ര വെക്കുന്നത് കൊണ്ടല്ല ഇതൊന്നുമല്ല ആകർഷണം ആ മേൻ ഇൻസ്ട്രുമെൻ്റ് കൂട്ടുന്നതല്ല ആകർഷണം ഭാഷയുടെ വിന്യാസമല്ല ആകർഷണം ദൈവരാജ്യത്തിൻ്റെ ആകർഷണം ദൈവത്തിൻ്റെ വചനമാ ഓ ഓ ഓല്ലേ നേരുള്ള ദൈവത്തിൻ്റെ വചനമോ ദൈവരാജ്യത്തിൻ്റെ ആകർഷണം എന്തായിരിക്കും പറഞ്ഞത് അവൻ പറഞ്ഞതിനകത്തും ഒരു മൂന്നാല് കാര്യങ്ങൾ കാണും ഇന്ന് രാത്രി അതൊന്ന് തൊട്ട് ഞാൻ നിർത്താം അവൻ പറഞ്ഞത് വീണ്ടും പ്രോമിസിനെ പറ്റി തന്നെയാണ് യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു യേശു വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു വേറെ ആ ഒരു രീതിയിലുമല്ല അവനെ പരിചയപ്പെടുത്തിയത് ഒന്ന് ശ്രദ്ധിക്കണേ എന്നെ എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചർ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ബൈബിളിൽ ഞാൻ ഒരു സോണ ചെന്നപ്പോൾ നെല്ലിയുടെ ഇല ഇപ്പോഴും ഉണ്ട് പുള്ളി പറഞ്ഞത് ശരിയാ ചില കൂടിപ്പോയോ എന്നുള്ളതിലൊരു പ്രശ്നം ഞാൻ പേടിച്ചായിരുന്നത് പറയാൻ പറ്റുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട് മാന്യതയ്ക്ക് നന്ദി സ്തോത്രം പരിചയപ്പെടുത്തൽ ഇമ്പോർട്ടൻ്റാ പ്രിയരേ ചൊക്കയെ പരിചയപ്പെടുത്തി പതിനേഴായിരം പേരുള്ള നിക്കുമ്പോൾ നമുക്കൊരു ബഹുമാനമല്ലേ പതിനേഴായിരം പേരുള്ള വാസ്രയെ സ്തോത്രം കൊച്ചു കാര്യമാണോ യേശുവിനെ എങ്ങനെയെല്ലാം പരിചയപ്പെടുത്തുക ഒന്ന് ശ്രദ്ധിക്കണേ ദൈവസഭയെ എനിക്ക് അല്ലേൽ പരിശുദ്ധം അവനെ പറ്റി എത്ത പറഞ്ഞാലും ദാഹം തീരാത്തൊരു ഉപദേശമായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക യേശുവിനെ എങ്ങനെയെല്ലാം പരിചയപ്പെടുത്തായിരുന്നു അവൻ അത്ഭുതം ചെയ്യുന്നവനാണെന്നോ അവൻ്റെ ഏതെല്ലാം പ്രവർത്തികൾ പരിചയപ്പെടുത്തായിരുന്നു പക്ഷെ അവനെ പരിചയപ്പെടുത്താൻ വിട്ടവൻ വിളിച്ചു പറഞ്ഞോർ ഒറ്റ വാക്ക് ഹീസ് ദ ബാപ്റ്റൈസർ അവൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നവനാ ഞാൻ കഴിപ്പിക്കുന്നത് പോലത്തെ സ്നാനം അല്ല എന്റെ സ്നാനം ഇൻഫീരിയർ ആണെന്നല്ല എന്റെ സ്നാനം പ്രധാനപ്പെട്ടതാ അത് മാനസാന്തരപ്പെട്ടവന്റെ സമർപ്പണ പക്ഷെ ഒരു സുപീരിയർ സ്നാനം ഉണ്ട് എൻ്റെ അടുത്ത് വന്നവൻ നനഞ്ഞു പോകും അവൻ്റെ അടുത്ത് വരുന്നവൻ കത്തിപ്പോകും കാരണം അവൻ പടുത്തുന്നത് വെള്ളത്തിൽ അല്ല അവൻ സ്നാനപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിലാണ് പോകാനല്ല ഇന്ന് രാത്രി തമ്പുരാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കാത്തിപ്പോകാൻ ആ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആത്മാവിന്റെ ശാക്തിയാൽ അവൻ്റെ നമ്മുടെ ഓരോ ഭാഗവും ഇന്നത്തെ കാലത്ത് പിള്ളേരൊക്കെ പറയും ബിൽഡപ്പ് എന്ന് പറയും ഒരു കാര്യം ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുക പിള്ളേർ ബിൽഡപ്പ് ഒന്നും വേണ്ട നേരെ വാ വാര്യത്തിൽ കിട്ടുക യേശു കിൽഡപ്പ് ചെയ്യുക നൂറ്റാണ്ടുകൾ ഒരു പ്രോമിസ് നമുക്ക് അവിടേക്ക് വരാം യേശുവിന്റെ ജീവിതത്തിലെ ഈ തിരുവചനത്തിൽ നവഴ്ച വേദഭാഗത്തിലെ ഞാൻ ചില കാര്യങ്ങൾ കട്ട് ചെയ്യണം സമയം നോക്കിയിട്ട് അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു വീണ്ടും പറഞ്ഞാട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു പവർഫുൾ വേർഡ്സ് ആ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം കാരണം ദർ വാസ് എ ഡിസ്കോഡ് ബിഫോർ വൺ അക്കോഡ് ഹലോ നമ്മെ പ്രീ റെസറക്ഷൻ ഡേയ്സ് എന്ന് വിളിക്കാം പോസ്റ്റർ റെസറക്ഷൻ പോലെ ആയിരുന്നില്ല പ്രീ റെസറക്ഷനും പോസ്റ്റർ റെസറക്ഷനും ഒക്കെ കുറേ പ്രശ്നങ്ങളുടെ സമയമാണ് ഷോ ഫ്രം discord, they came to വൺ അക്കോഡ് ഇന്ന് രാത്രി വലിയ ആത്മീയ പ്രിൻസിപ്പിൾ ഇതിനകത്ത് കിടപ്പുണ്ട് ശ്രദ്ധിക്കണേ നമ്മൾ കാണിക്കുന്ന പല പ്രകടനങ്ങളെക്കാൾ ഹൃദയത്തിലെ ഒരു മനോഭാവത്തിന് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പറ്റും ഹലോ ഹലോ ആരാണെന്ന് വിഷയമില്ല ബാക്ക്ഗ്രൗണ്ട് ഏതാന്ന് വിഷയമില്ല കഴിവെന്നാന്ന് വിഷയമില്ല പഠിത്തം ഏതാണെന്ന് വിഷയമില്ല വന്ന സ്ഥലം ഏതാണെന്ന് വിഷയമില്ല ഒരു ഹൃദയ മനോഭാവത്തിന് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും എന്താ മനോഭാവം എന്താ മനോഭാവം എല്ലാവർക്കും ഒരു ചിന്ത എല്ലാവർക്കും ഒരു ദാഹം എല്ലാവർക്കും ഒരു കാത്തിരിപ്പ് എല്ലാവർക്കും ഒരു പ്രാർത്ഥന അവിടെ ദൈവം ഇറങ്ങി വരും എല്ലാവരും അല്പസമയം എന്ന് സ്ത്രോത്രം പറഞ്ഞേ ഗ്ലോറി ബീറ്റ് തോമസ് ചിന്തിച്ചതാണ് വാക്യങ്ങളിലേക്ക് പോകുന്നില്ല അവിശ്വസിച്ച തോമസ് അതിനകത്തുണ്ട് മഹാനെന്ന് ചിന്തിച്ചവർ അതിനകത്തുണ്ട് യേശുവിനെ വിട്ടിട്ടോടിപ്പോയവരും മുഴുവനും അതിനകത്തുണ്ട് കൾച്ചറ പ്രശ്നമുണ്ട് ഇവരെ ഞെക്കിപ്പിഴിഞ്ഞ് ടാക്സ് വാങ്ങിയോ വാങ്ങിയവൻ ഇതിനകത്തിരിപ്പുണ്ട് ഹലോ സ്ത്രീകൾക്ക് പ്രാമുഖ്യമില്ലാതിരുന്ന ഒരു ദേശം സ്ത്രീകൾ പലരിതിനകത്തിരിപ്പുണ്ട് മനസിലായില്ലേ ഹാ നമ്മുടെയൊക്കെ ചിന്താഗതിയാണ് എങ്ങനെയാ ക്ഷമിക്കും പക്ഷെ മറക്കുകയല്ലെന്നാണ് പറയുന്നത് മലയാളിയുടെ കാര്യം പ്രത്യേകം പറയുകയും വേണ്ട ഇല്ലേ ഇവർ മുഴുവനും പേരതിന തിരിപ്പുണ്ട് ഇതിൽ നിന്ന് ഈ പത്ത് ദിവസം കൊണ്ട് വണ്ണക്കോട് വന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന ഈ പത്ത് ദിവസവും പൊങ്ങച്ചം പറയുക ഈ ഈ ദിവസം ദിവസം കരയുകയായിരുന്നു ഒരു പ്രാവശ്യം പോലും മോനെ ടോമേ പത്രൂസ് അന്നേരം എഴുതേറ്റില്ല പത്രൂസ് പറഞ്ഞുകയാണ് നിങ്ങളെക്കാൾ എല്ലാം തെറ്റ് ചെയ്തത് ഞാനാ ദർ ഇസ് വാട്ട്സ് പ്രൈമസി എപ്പം പേര് പറഞ്ഞാലും എൻ്റെ പേര് ആദ്യം പറഞ്ഞിട്ടുള്ളത് എപ്പം ലിസ്റ്റ് പറഞ്ഞാൽ എൻ്റെ പേര് ആദ്യം പറഞ്ഞിട്ടുള്ളത് യേശു വിളിച്ചാൽ ആദ്യം വിളിക്കുന്നത് എന്നെയാ ഒരു യാത്ര പോകാൻ ആദ്യം വിളിക്കുന്നത് എന്നെയാ പക്ഷെ നിങ്ങളെല്ലാരേക്കാളും അധികം അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചത് ഞാനാ അവൻ പറഞ്ഞിരുന്നപാടെ അടുത്തയാൾ എഴുന്നേറ്റു അവൻ പറഞ്ഞിരുന്നവാടെ അടുത്തയാൾ എഴുന്നേറ്റു അങ്ങനെ കുറെ കരച്ചിൽ കഴിഞ്ഞപ്പോ തമ്പുരാ നിശ്ചയിച്ചു അതാ എൻ്റെ പ്രവൃത്തി വെളിപ്പെടാനുള്ള ുംത്മാവ് ഇറങ്ങി വരത്തില്ല സ്ഥാനമുള്ളത് കൊണ്ട് ആത്മാവ് ഇറങ്ങി വരത്തില്ല ഇവിടെ പാസ്റ്റ് പറഞ്ഞ് ചോക്കോ പാസ്റ്റ് പറഞ്ഞ സ്ഥലമില്ലേ ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് രണ്ടാഴ്ച ചെയ്യുമ്പോൾ പോകും കഴിഞ്ഞ ആഴ്ച ഞാനൊരു ചെറിയ പട്ടണത്തിലായിരുന്നു പ്രിയ ഇമ്മാനുവൽ മോൻ അവിടെ പാട്ട് പാടാനുണ്ടായിരുന്നു അത്തരത്തിലെ മെജോറിറ്റി ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ഭാഷക്കാരായിരുന്നു ദൈവം ഇനി നമ്മളെയൊന്നും മലയാളിയൊന്നും നോക്കി നിൽക്കത്തൊന്നുമില്ല നമ്മുടെ വലിയ മിടുക്കൊന്നും നോക്കി നിൽക്കത്തൊന്നുമില്ല ദൈവം നോക്കുന്നത് കരയാൻ തയ്യാറുള്ള ദാഹിക്കാൻ തയ്യാറുള്ള പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ഒരുങ്ങാൻ തയ്യാറുള്ള സമ്മിറ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരുമിച്ച് വരാൻ തയ്യാറുള്ള ഒരു കൂട്ടം ജനം എവിടെയുണ്ടോ അവിടെ ആത്മാവിന്റെ ശക്തി അവനയച്ചോ കാരണം അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് യൂണിറ്റി അല്ലേ സാറേ പിതാവ് ുന്നു ആത്മാവ് ചെയ്യുന്നു പുത്രൻ ഒരുക്കിയ രക്ഷ നമ്മുടെ ദാനമാകുന്നു ഇവരൊരുമിച്ച് പ്രവർത്തിച്ചല്ലേ ഈ രക്ഷ നമുക്ക് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവനും ഒരുമിച്ച് എ ഓ അല്ലേലു ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ ഈ രക്ഷിക്കപ്പെട്ടവനും ഒരുമിച്ച് ഈ ദൈവകൃപയ്ക്ക് വേണ്ടി ലെസൺ നമ്പർ ടു ഫ്രം നമ്പർ ഇൻ ഫോർ ദ പ്രോമിസ് അവരെന്തിനായി വൺ അക്കോഡായി വന്നത് ഒറ്റ കാര്യം വി വാണ്ട് ടു പ്രേ ഫോർ ദ പ്രോമിസ് എനിക്ക് ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണം ഒരുവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദർ ആൻഡ് ദ വർക്ക് ഓഫ് ഗോഡ് നമുക്കിന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള കാരണം എന്നാ ദർ ഓഫ് ഗോഡ് എന്താ ദൈവത്തിന്റെ നേച്ചർ തിയോളജിക്കലി തന്നെ പറയാം ഇമ്മ്യൂട്ടബിളിറ്റി മാറ്റം വരാത്തവൻ ഇന്നലെയും ഇന്നും എന്താ ദൈവത്തിന്റെ നേച്ചർ ഗോഡ് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിവർത്തിക്കുന്ന ദൈവം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്തിനാ മീൻ പിടിച്ചാൽ മാത്രം ജീവിക്കാൻ നിർവാഹമുണ്ടായിരുന്നു ഇവർ പത്രൂസിനെ പോലെ കുടുംബമുണ്ടായിരുന്നവർ അവരുടെ വീട്ടിൽ പോയി രജിസ്റ്റർ ചെയ്യാതെ വീട്ടിൽ പോയി ഒന്നും മുഖം പോലും കാണിക്കാതെ അവർക്ക് ഏറ്റവും എതിർപ്പ് നേരിടാൻ സാധ്യതയുള്ള ഒരിടത്ത് വേറെ വേറൊരിടത്തും പോകാതെ തിങ്ങി തിങ്ങിഞ്ഞെരുങ്ങി ഒരുമിച്ച് എട്ടു പത്ത് ദിവസം കാത്തിരിക്കാൻ കാരണം എന്നാണെന്നറിയാമോ അവരോട് വാക്ക് പറഞ്ഞത് ഒരു മനുഷ്യനായിരുന്നില്ല അവരോട് വാക്ക് പറഞ്ഞ സ്വർഗത്തിലെ ദൈവമാണ് അവൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം നിവർത്തിച്ചിട്ടുണ്ട് അവൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് മുഴുവനും ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി നിർത്തിയിട്ട് വിരൽ ചൂണ്ടി ഞാനൊരു ദൂത് പറയാ നിന്നോട് വാക്ക് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അവൻ വാക്ക് മാറ്റത്തില്ല അവൻ സ്ത്രീയുടെ സംഗതി സർപ്പത്തിന്റെ അവിടെ തുടങ്ങിയതാ പ്രോമിസ് നിവർത്തിച്ചോ ഉം എന്റെ ജനത്തിന്റെ കഷ്ടത്തെ ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ ഞാൻ ഇറങ്ങി വന്നാൽ ഞാൻ വിടുവിക്കും ഈജിപ്തിലെ ഏത് വലിയ അന്ധകാര ശക്തി എങ്ങനെയെല്ലാം എഴുന്നേറ്റാലും ഒരു ജനത്തെ ഒരുശ്രം വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചാൽ അവരെ പുറത്തു കൊണ്ടുവരും നിവർത്തിച്ചോ അവന്റെ ശരീരത്തിന്റെ സ്ഥിതി നിർജ്ജീവമായതും അവൻ്റെ സാറയുടെ ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി നിർജ്ജീവമായിട്ടും അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ഇരുപത്തിയഞ്ച് കൊല്ലം കാത്തിരുന്നു ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും ശരീരം ക്ഷീണിക്കുകയല്ലാതെ അതിനൊരു ബലം വന്നില്ല എന്നിട്ടും അവൻ കാത്തിരുന്നു വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്ഥൻ അവൻ അത് നിവർത്തിക്കാൻ ശക്തൻ നിവർത്തിച്ചോ ഏത് വാക്തത്തോന്ന് ഇവർക്ക് യാദി കന്യക ഗർഭിണിയെ ഒരു മകനെ പ്രസവിക്കും അവൻ്റെ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാൻ വേലിന്ന് പേർ വിളിക്കും അവൻ ഭേമെന്ന പട്ടണത്തിൽ ജനിക്കും പറഞ്ഞ സ്ഥലം മാറിയോ സമയം മാറിയോ ഇതറിയാവുന്നവരാ പറഞ്ഞത് ഈ വാഗ്ദത്വം നിവർത്തിക്കുന്ന ദൈവം ഇതും നിവർത്തിക്കും വാ നമുക്ക് മുട്ടുകുത്തിയിരിക്കാം അല്ലേ ലുയ്യ നമുക്ക് കരം കോർത്ത് പിടിച്ചിരിക്കാം ഒരുമിച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കാം അവൻ പറഞ്ഞിട്ടുണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ ഈച്ഛിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജലത്തിൻ്റെ രാത്രി കാത്തിരിക്കാൻ കൊള്ളുന്ന ഒരുവനുണ്ടെങ്കിൽ നമ്മുടെ ഇതയുവാതിൽ ഏറ്റവും പ്രസക്തമായ പ്രോമിസ് ഏതാ എന്ന് ശ്രദ്ധിക്കണം അപ്പോസി രണ്ടിൻ്റെ മുതൽ നാല് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്ലാസിക്കൽ പാസേജറാ പെന്തകോസുകാരന് യോഗ രണ്ടാധ്യായവാ ഇല്ലേ സാറേ ഏഹ് അപ്പോസ് പറ രണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് എവിടെയാ പറ പാസ്റ്റുമാര് മനോ സാറേ ണോ വാഗ്ദത്വം എന്നാ അന്ത്യകാലത്ത് എല്ലാരും റസ്സാക്കല്ല വീണ്ടും റസ്സാക്കല്ല ഭാഷയില്ല ജാതിയില്ല നിറവില്ല രാജ്യമില്ല വലിപ്പമില്ല ഏജില്ല അന്ത്യകാലത്ത് ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും അന്ത്യകാലം പക്ഷെ ആ പകർച്ചയുടെ ഒരു പ്രത്യേകത കാലം കഴിയുമോറും എൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കും അങ്ങനെയാണ് അന്ത്യകാലത്തിൻ്റെ അവസാന നാടുകളിൽ വന്നിരിക്കുന്ന നമുക്ക് വേറെ ഏത് തലമുറ പ്രതീക്ഷിച്ചതിനേക്കാൾ ഈ പകർച്ച പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക വീണ്ടും ഞാൻ പറയുകയാണ് ഐ സ്റ്റാൻഡ് കറക്റ്റാണ് ഞാൻ തിരുത്താൻ തയ്യാറാണ് പക്ഷേ എൻ്റെ ഭാഷാന്തരത്തിൽ അല്ല എൻ്റെ പഠനത്തിൽ യോഗ പറയുന്നുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ അതിനൊക്കെ പല അർത്ഥമുണ്ടെന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാറില്ലേ സാറേ പക്ഷേ ഈ ഭാഷാ പ്രയോഗം നോക്കിയാൽ ഇത് സ്പെസിഫിക്കലി ഏജ് ഗ്രൂപ്പിനെ പറ്റി തന്നെയാണ് പറയുന്നത് മനസ്സിലായോ എന്നൊക്കെ ചില പേരൻസ് ഇന്ന് രാത്രി കേൾക്കണം ഒരു സെക്കൻഡ് ഞാൻ നിർത്തി പറയുകയാണ് ഈ പകർച്ചയുടെ ഏറ്റവും വലിയ ഹോപ്പ് ഏറ്റവും വലിയ പകർച്ച യങ്ങർ ജനറേഷനാണ് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന് സ്വോത്രം കൊടുക്കുക ഭാഷ വ്യാഖ്യാനം തെറ്റാണെങ്കിൽ യോജിക്കരുത് എത്ര ഞാൻ വായിച്ചിട്ടും പ്രായമുള്ളവരുടെ കാര്യം പറയുന്നുണ്ട് പുരുഷന്മാരുടെ കാര്യം പറയുന്നുണ്ട് സ്ത്രീകളുടെ കാര്യം പറയുന്നുണ്ട് ആരും പരിഗണിക്കാത്ത ദാസന്മാരുടെ കാര്യം പറയുന്നുണ്ട് ദാസിമാരുടെ കാര്യം പറയുന്നുണ്ട് ഒന്നിനെ തമ്പുരാൻ വിടത്തില്ല എല്ലാത്തിൻ്റെ മേലും അവൻ തന്നെ അമ്മ പകരും പക്ഷേ ഏറ്റവും വലിയ ഹോപ്പ് യങ്ങർ ജനറേഷനാണ് ഇന്ന് രാത്രി ഞാനൊരു തിയോളജിയനല്ല ഞാനൊരു കൺവെൻഷൻ പ്രസംഗനല്ല ഞാനൊരു സാധാരണ ചർച്ചിൻ്റെ പാസ്റ്ററാണ് എൻ്റെ ദാഹം ഞാൻ വിളിച്ചു പറയുകയാ എൻ്റെ വാക്കിന് പരിഹരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ട് കേട്ടോ എൻ്റെ ബുദ്ധിക്ക് പരിഹരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് കേട്ടോ ഇന്ന് വരെ സന്തോഷത്തോടെ നടക്കുന്നവർ നാളെ ഡിപ്രസ്ഡ് ആണ് കേട്ടോ ഇന്ന് വരെ ദൈവവഴി നടക്കുന്നവരെ നാളെ ഏതോ ശക്തി വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ പരിഹാരം എനിക്കറിയത്തില്ല പക്ഷെ ഒന്നും ഞാൻ പറയാ പരിശുദ്ധാത്മാവില്ല

ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയില്ല പത്ത് പേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് അതിനകത്ത് മെജോറിറ്റി നമ്മുടെ ഭൗതിക ആവശ്യങ്ങളല്ലേ അതിനകത്ത് മെജോറിറ്റി നമ്മുടെ ശാരീരിക ആവശ്യങ്ങളല്ലേ ഇനി വണ്ണക്കോട് സഭ പ്രാർത്ഥിക്കട്ടെ ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നമില്ല എന്തായാലും നിന്റെ അടുത്തിരിക്കുന്ന ആൾ ഏതു വേദനയോടെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയത്തില്ല തീയിലൂടെ പോകുന്നവർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട് തലമുറകൾ നിമിത്തം തീയിലൂടെ പോകുന്നവർ ഇവിടെ ഇരിപ്പുണ്ട് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിയ പ്രവാദത്തെ നിവർത്തിക്കുന്നവനേ നിന്റെ ആത്മാവനെ ഞങ്ങളുടെ തലമുറകളുടെ മേൽ പകരണമേ ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങളുടെ മേലും ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ മേലും ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയാത്തത് നിന്റെ ആത്മാവിന് കഴിയും കർത്താവ് ഞങ്ങളുടെ നിന്റെ ആത്മാവിനെ പകരണമേ വാട്ട് ആ പ്രാർത്ഥന ഇന്ന് രാത്രി നമുക്ക് ബാധക രണ്ട് പ്രോമിസ് ഒന്ന് പകരും പറഞ്ഞാട്ടെ രണ്ട് പാനം ചെയ്യും ദൈവം തമ്പുരാൻ പറഞ്ഞത് ഞാൻ പകരും നിങ്ങൾ ദാഹിക്കുന്നവനും ഞാൻ ആവർത്തിക്കുക ഞാൻ പകരും നിങ്ങൾ ദാഹമുള്ള പാനും ചെയ്യും ആമേൻ മേൻ മൂന്നാമത്തെ ചിന്തയിലേക്ക് പോവാൻ സമയം സോ ഇൻ വൺ അക്കോഡ് ഫോർ ദ പ്രോമിസ്ഡ് ഇൻ വൺ അക്കോഡ് എല്ലാവരും പറയാം ദ അപ്പോ ചില പ്രവർത്തകളിലെ എന്റെ ചെറിയ പഠനത്തിൽ പല കോമ്പിനേഷൻ വേർഡ്സ് കാണുന്നുണ്ട് അതിലൊരു കോമ്പിനേഷൻ വേർഡാണ് സ്പിരിറ്റ് ആൻഡ് പവർ ഐ മീൻ യേശുവിനെ പറ്റി പറഞ്ഞിടത്തും സഭയുടെ മുന്നേറ്റത്തെ പറഞ്ഞെടുത്തുവെല്ലാം ആത്മാവും ശക്തിയും ഒരുമിച്ച അപ്പൊ യേശുന്റെ പ്രോമിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ശക്തി എന്ന വാക്കായിരുന്നു ആണോ നിങ്ങൾ എരിശിലേമിൽ നിന്ന് യോഹന്നാൻ വെള്ളം കൊണ്ട് ഞാൻ നിങ്ങളെ പരിശുദ്ധാൽ ഉണ്ട് പിന്നാക്കിൽ ഞാൻ പ്രസംഗിച്ച കേട്ട എത്ര പേരുണ്ട് ഞാൻ വോട്ടൊന്നും എടുക്കല്ലോ എന്നാലും ആവർത്തിക്കും അതുകൊണ്ടാണ് എല്ലാവരും പറയാം ബാപ്റ്റിസം ഒരു പ്രാക്ടിക്കൽ കാര്യം പറയുക ഇത് പറഞ്ഞു നോക്കത്തുള്ളൂ അല്ലെ പരിശുദ്ധാൽമാവിൻ്റെ തിയോളജി ശരിയാവത്തില്ല രണ്ട് സ്നാനം ഒന്ന് വെള്ളം കൊണ്ടുള്ള സ്നാനം രണ്ട് നമുക്കെല്ലാവർക്കും ഒരങ്കിക്ക് പഠിപ്പിക്കുക അല്ലേ ബാപ്റ്റിസോ അത് ക്രിസ്ത്യൻസ് കണ്ടുപിടിച്ച വാക്കല്ല അന്നത്തെ ഒരു കൊമേഴ്ഷ്യൽ ടേമാണ് തുണി ചായത്തിൽ മുക്കുന്നതാണ് പ്രശ്നം അത് വെള്ള തുണി ചുവന്ന ലൈനിൽ മുക്കിയാൽ വെള്ള കളറ് റിമെയിൻ ചെയ്യത്തില്ല ഏതായിരിക്കും കളറ് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഐഡൻറ്റിറ്റി ലൂസ് ചെയ്യും വേറെ ഐഡൻറ്റിറ്റി ലഭിക്കും സ്വോം പറഞ്ഞേ സ്വോത്രം പറഞ്ഞേ ഓ ഹല്ലേ ലൂയ ഹല്ലേ ലൂയാ ഹല്ലേ ലൂയ എന്നാ എന്നാ ചിലര് എൻ്റെ വാസ്തു എന്ന ഉഴപ്പനായിരുന്നു എന്നറിയാവോ പക്ഷെ പരിശുദ്ധാത്മാവനെ എന്നറിഞ്ഞു കഴിഞ്ഞപ്പം സ്നേഹിത അത് ശരിയാണെന്ന് എൻ്റെ ഐഡൻറ്റിറ്റി മാറും ഓ ഹല്ലേ ലൂയ്യ ഹല്ലേ ലുയ്യ ഹല്ലേ ലൂയ്യ ഓരൈഡിറ്റി ലൂസ് ചെയ്യും വേറൊടായി കിട്ടാൻ കാര്യമെന്നാ ബാബുസോ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം ഫുള്ളി ഇമോഷൻ എന്ന് പറഞ്ഞാൽ മുഴുവനും ഞാൻ സ്നാനപ്പെടുത്തിയാലും ആര് സ്നാനപ്പെടുത്തിയാലും ഞാനൊരു കാര്യം പറയുക കേട്ടോ നിങ്ങളുടെ പിള്ളേരെ വല്ലതും സ്നാനപ്പെടുത്താൻ അഥവാ പറഞ്ഞാൽ അവൻ മുങ്ങിയില്ലെങ്കിൽ മുങ്ങുന്നത് പറഞ്ഞാൽ മുക്കും നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യവും ഇല്ല ആ മേൻ കാരണം അത് പ്രമാണമാകട്ടോ സ്നാനം ശരിയാണെങ്കിൽ മുഴുവനും മുങ്ങണം ആമി മുഴുവനും മുങ്ങണം അപ്പം പറയുകയാണ് ജലസ്നാനത്തിൽ ഒരുവന്റെ തല മുതൽ കാൽ വരെ മുഴുവനും മുങ്ങുന്നത് പോലെ ആത്മ സ്നാനത്തിൽ തല മുതൽ കാൽ വരെ മുങ്ങും അവൻ്റെ കണ്ണതിനകത്ത് മുങ്ങും അവൻ്റെ കാതനകത്ത് മുങ്ങും അവൻ്റെ നാവ് അതിനകത്ത് മുങ്ങും അവൻ്റെ ചിന്താഗതി അതിനകത്ത് മുങ്ങും അവൻ്റെ പെരുമാറ്റം അതിനകത്ത് മുങ്ങും അവൻ്റെ മനോഭാവം അതിനകത്ത് മുങ്ങും അതുകൊണ്ട് അന്യഭാഷ പറയുന്നവന് അരുതാത്തത പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇതിൽ ഏതിനകത്ത് നമ്മളെ കത്തിക്കാൻ കഴിയുന്ന അൺവാണ്ടഡ് എലമെന്സിനെ നീക്കാൻ കഴിയുന്ന നമ്മളെ പേർജ് ചെയ്യാൻ കഴിയുന്ന നമ്മളെ ശുദ്ധീകരിച്ചിട്ട് പിന്നെ ശക്തീകരിക്കാൻ കഴിയുന്ന ആത്മ അവൻ നമ്മേ മുക്കും അവ ശക്തിയെ പറ്റി പറയണം ഒരു അഞ്ച് മിനിറ്റ് നിർത്താമെന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വാക്ക് ആൽഫ്രഡ് നോബൽ നോബൽ പ്രൈസ് ഒക്കെ ഉണ്ടല്ലോ ആൽഫ്രഡ് നോബൽ അദ്ദേഹം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചിട്ട് ആർ എച്ച് ഹ്യൂസ് തിയോളജി എഴുതിയ ഒരു ഹിസ്റ്ററി ഞാൻ വായിച്ചു അദ്ദേഹം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഗ്രീക്ക് സഹപ്രവർത്തകനോട് ചോദിച്ചു നിങ്ങളുടെ ഭാഷയിൽ ഏറ്റവും പവർഫുൾ സാധനത്തെ വിളിക്കുന്ന പേരെന്നാ അദ്ദേഹം പറഞ്ഞു ആ വാക്ക് ഡുനാമിസ് എന്നാ അദ്ദേഹം കണ്ടുപിടിച്ച തൻ്റെ കണ്ടുപിടുത്തത്തിന് പേരുണ്ട് ഡൈനാമിറ്റ് ഡുനാമിസിൻ്റെ അർത്ഥം എന്നാ പ്രിയരെ ശ്രദ്ധിക്കണേ ഒന്നിനെ തൊട്ടാൽ തൊട്ടതിനെ തകർക്കാൻ കഴിയുന്ന ശക്തി എല്ലാവരും ദൈവത്തിന് സ്വാദനം ചെയ്തേ ക്ലോറി ക്ലോറി ഗ്ലോറി ക്ലോറി ഗ്ലോറി ഇന്ന് രാത്രി ആത്മശക്തി പ്രാപിച്ചാൻ പറ എന്നെ തൊട്ട ഞാൻ അല്ല തകരുന്നത് എന്നെ തൊട്ട തൊടുന്നത് തകരും കാരണ എന്റെ മേൽ വ്യാപരിക്കുന്നത് ആത്മശാക്തിയാ ഒന്നിനെ തകർക്കാൻ കഴിയുന്ന ഒരാത്മവ്യാപാരമാണ് ശരിയാണോ ഫൈനലി എല്ല ഇതെനിക്കൊന്ന് പറയണം എത്ര പേര് അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നു പേടിയില്ലാത്തവർ മാത്രമേ കൈവക്കാവുള്ളൂ ഇന്നത്തെ ബന്ധുക്കോസുകാർക്ക് പ്രശ്നമുണ്ട് സ്തോത്രം ഈ പരിശുദ്ധാത്മാവ് സൂപ്പർ നാച്ചുറൽ ചെയ്യുന്നവനാ എത്ര ബന്ധുക്കോസുകാർ അത് വിശ്വസിക്കുന്നുണ്ട് ആ പ്രിയരേ ഇവിടെയിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിൽ പോയി ചോദ്യം ചോദിച്ചു നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടതേ ദ റിഡംഷൻ ഹിസ്റ്ററി മുഴുവനും തിയോളജി പഠിച്ചിട്ടാണോ ദ സാൽവിസ്റ്റിക് പ്ലാൻ ഓഫ് ഗോഡ് പഠിച്ചിട്ടാണോ ടു റെവലേഷൻ സോറ്റിയൂരിയോളജി പഠിച്ചിട്ടാണോ നമ്മൾ പല കുടുംബങ്ങളും എങ്ങനെ രക്ഷിക്കപ്പെട്ടു വന്നത് എൻ്റെ സൺഡസ്കൂൾ ടീച്ചറിനോട് ചോദിക്കുക എൻ്റെ അമ്മച്ചിയടക്കം മരിക്കാൻ കിടന്നപ്പോൾ ഒരു ലോകത്തിലൊരു മനുഷ്യനും പരിഹാരം വരുത്താൻ കഴിഞ്ഞപ്പോൾ കഴിയാതിരുന്നപ്പോൾ ഒരു കൂട്ടം പെന്തക്കോസുകാർ കയറി കൈതൊട്ട് പ്രാർത്ഥിച്ചു എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുക അതേ പെന്തക്കോസിന്റെ ശാക്വതി ഈ ആത്മശാക്വതിയിൽ ദൈവപ്രവർത്തി പറഞ്ഞേ സ്തോത്രം പറഞ്ഞേ സ്തോത്രം പറഞ്ഞേസാനും സ്വഭാവം കൊണ്ട് ചേരത്തില്ല പക്ഷെ ഇപ്പം ചേരും പത്ത് ദിവസം ചാടി ഇറങ്ങും യോഹൻ നാം ബേബിയാണ് കൊച്ചു പിള്ളാരല്ലേ അവൾക്കുട്ട അതുകൊണ്ട് ഇപ്പോൾ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നേ ദ യങ്ങസ്റ്റ് സ്വഭാവം രണ്ടാണ് പക്ഷെ ഇപ്പം ഒന്നായി കാരണം ആ ഓർമ്മയിൽ ഒരു ആത്മശാഗതി അറിയുന്നു പ്രാർത്ഥനാ സമയത്ത് അവർ പള്ളിയിലോട്ട് കടന്നു പോവുക കുറേ ദിവസം അവിടെ പോകുന്ന കസ്റ്റമറി കസ്റ്റമറിയായിരുന്നു ടോം ഇമ്മാനുവൽ കം കസ്റ്റമറി ആയിരുന്നു കേട്ടോ ശ്രദ്ധിക്കേണ്ട കസ്റ്റമറിയായിട്ട് അവർ എന്നും പോകുന്ന പോക്കാ പട്ട് പതിവ് പോലെ അന്നുവര ഒരു നോട്ടം അന്ന് നോക്കി വരെ നോക്കാതിരിക്കാൻ കാരണം എല്ലാവരും ശ്രദ്ധിക്കണേ അന്നു വരെ നോക്കാതിരിക്കാൻ കാരണം നോക്കിയ കൊടുക്കാൻ കാശുവില്ല നോക്കിയ കൊടുക്കാൻ ശക്തിയില്ല അതുകൊണ്ട് ഇവൻ വിളിച്ചാലും നോക്കത്തില്ല പക്ഷെ അന്നു വരെ നിക്കാത്തടത്ത് അവരങ്ങ് അന്നുവരെ ഒരു നോട്ടം നോക്കിട്ട് പറഞ്ഞു ഇന്ന് വരെ നിന്നെ നോക്കിയപ്പോ ഇല്ലാതിരുന്നു ഒന്ന് ഇന്ന് രങ്ങളുടെ മേലുണ്ട് അവൻ ആത്മശാക്തിയാൽ ഞങ്ങളെ നിറച്ചു അതിൻ്റെ മേലൊരു അധികാരമുണ്ട് അതുകൊണ്ട് പൊന്നും ുംങ്ങൾക്കില്ലാമത്തിൽ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കണം ആവശ്യമുള്ളപ്പം മരുന്ന് കഴിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ തിയോളജി ബാലൻസ്ഡ് ആയിരിക്കണം ഞാൻ പ്രാർത്ഥിച്ച പലരും മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ ലോകം ഒരിക്കലും സാധിക്കത്തില്ലെന്ന് പറഞ്ഞ പലതും പ്രാർത്ഥന വിടുവിക്കപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് രോഗങ്ങൾ വിട്ടുപോകുന്ന കണ്ടിട്ടുണ്ട് തലമുറകളെ ബാധിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ട് കുടുംബത്തിൻ്റെ ഗതി മാറിന്ന് കണ്ടിട്ടുണ്ട് തലമുറകളുടെ ഭാവി മാർന്ന് കണ്ടിട്ടുണ്ട് ഇന്ന് രാത്രി ഈ ശക്തിയിൽ ഒരു വിടുതലുണ്ട് സൂപ്പർ നാച്ചുറൽ ദൈവ പ്രവൃത്തി ചെയ്യാൻ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും പോലെ ഒരു ഹൃദയത്തോടെ പറയുക നിന്റെ ശക്തി ഞങ്ങളുടെ മേലെ അയക്കണമേ നമ്മൾ തീക്കും കാറ്റിനും വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് അത് മാനിഫെസ്റ്റേഷനാണ് നമ്മൾ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ് അത് കാറ്റുപോലെ വന്നാൽ ഇന്ന് രാത്രി പറയുക അതിനെതിരെ കേറി നിൽക്കാൻ ഒരുത്തിനും പറ്റത്തില്ല ആമേൻ മേൻ അഥവാ ആരേലും കേറി നിന്നാൽ അതിനെ അടിച്ചു നീക്കാനുള്ള ശക്തി ഈ കാറ്റിനോ െറേ എന്റെ കൈവീശുകൊണ്ടും വീശുകൊണ്ടും എന്റെ ഫോഴ്സ് കൊണ്ടും ഒന്നും ഒന്നും നടക്കണ്ട മാനിഫെസ്റ്റേഷൻ അവന്റെ കയ്യിലാ കാറ്റ് പോലെ വരാനാണോ അവന് ഇഷ്ടം തീ പോലെ വരാനാണോ പേടിക്കണ്ട ആരും പറഞ്ഞുകൊണ്ട് ഇത് കെട്ടുപോകാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഏലിയ മലമുകളിൽ നിന്ന് നാനൂറ്റി അമ്പതിലധികം അന്ധകാര ശക്തികൾ അട്ടഹസിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്നെച്ച് പറഞ്ഞു എത്ര വേണമെങ്കിലും വെള്ളം കോരി ഒഴിച്ചോ ഈ തീ വരുന്നത് ഉയരത്തിൽ നിന്നായതുകൊണ്ട് ആര് ഒഴിച്ചാൽ ഇത് കെട്ടുപോകത്തോ സ്ഥോത്രം ചെയ്തേ ഇതിന്റെ സോഴ്സ് ഉയരത്തില ഇത് അയക്കുന്നത് ഉയരത്തിലെ അപ്പന അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ ആഗ്രഹമുള്ളതുപോലെ സാറ് ടി ജെ സമോ സാർ അടക്കമുള്ള വേദിയിൽ വളരെ ബഹുമാനത്തോടെ താഴ്മയോടെ ഒരു കാര്യം പറയാ പ്രാധാന്യം പ്രസംഗിച്ചു നാളെ സാറ് പ്രസംഗിക്കും ആര് പ്രസംഗിച്ചാലും ആര് പാടിയാലും ഇത് വെളിപ്പെടുന്നത് വൺ അക്കോർഡിലാ സ്തോത്രം പറഞ്ഞേ സ്തോത്രം പറഞ്ഞേ